ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെയും സ്റ്റാർട്ടിങ് ടെർമിനലും ഫിനിഷിംഗ് ടെർമിനലും വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ എക്സ്പെരിമെൻറ്റ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ കണക്ഷൻ ഡയഗ്രം നോക്കിയാൽ ഒരു ഡി പി സ്വിച്ച് ഉണ്ടായിരിക്കും. ഡി പി സ്വിച്ച് കഴിഞ്ഞിട്ട് ഫ്യൂസ് നോട്ട് ലിങ്കും അതും ഒരു എ സി സർക്യൂട്ടിൽ ടെസ്റ്റിങ്ങുള്ള ബേസിക് കാര്യങ്ങളാണ്. അവിടെ നിന്ന് ഫേസ് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിലേക്ക് വന്നിരിക്കുന്നു. പ്രൈമറി സൈഡ് 230 വോൾട്ട് ആണ്. അതുപോലെ ന്യൂട്രലും ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിൻ്റെ അടുത്ത വയറിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഇതിന് അക്രോസ് ആയിട്ട് ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വോൾട്ട് മീറ്റർ 0 to 300 വോൾട്ട് ആണ്, കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 300 വോൾട്ട് ആണ്. അതുകൊണ്ട് ഇനി ഈ ട്രാൻസ്ഫോമറിൽ അതിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും തമ്മിൽ ഒരു വയർ വെച്ച് ഇങ്ങനെ ലിങ്ക് ചെയ്തിരിക്കും. ഇവിടെ നമ്മൾ ഒരെണ്ണം ഫിനിഷിംഗ് ഒരെണ്ണം സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ എടുത്തിട്ട് ഫിനിഷിംഗ് എന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു വോൾട്ട് മീറ്റർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഇൻപുട്ട് സപ്ലൈക്കും ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനൊന്നും ഇല്ലാത്ത എൻഡിലോട്ടുമാണ്. 230 വോൾട്ട് എ സി സപ്ലൈ കൊടുത്ത് നമ്മളിവിടെ സർക്യൂട്ട് എനർജൈസ് ചെയ്യുന്നു. എനർജൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആദ്യത്തെ വോൾട്ട് മീറ്റർ, നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 230 ആണ്. അവിടുത്തെ വോൾട്ട് മീറ്റർ റീഡിങ് നോക്കുക. ഇത് മൾട്ടി റേഞ്ച് മീറ്റർ ആയതുകൊണ്ട് 300 ലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് എത്രയാണ്, 115 ഉണ്ട്, 230 വോൾട്ട് ഉണ്ട്. ഇനി ഇവിടെ നോക്കുക, ഇതിൻ്റെ ഔട്ട്പുട്ട് മീറ്ററിലെ വോൾട്ടേജ് നോക്കുക. ഇത് 0 to 600 വോൾട്ടിൻ്റെ വോൾട്ട് മീറ്ററാണ്. ഇവിടുത്തെ റീഡിംഗ് എന്ന് പറയുന്നത് 150-200 ഇടയ്ക്കാണ്, അതായത് 175 ആണ് കാണുന്നത്. അതിൻ്റെ ഇരട്ടി എത്രയായിരിക്കും, 350. ഇതാണ് ഇപ്പോൾ റീഡിങ്. ഈ റീഡിങ് രണ്ടും നമ്മൾ എടുത്തിരിക്കുന്നു. ഇവിടെ റീഡിങ് 350 അടുത്താണ് വന്നിരിക്കുന്നത്. അതായത് ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 350 എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ 230 കൊടുത്തു. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് ഇവിടെ ഉണ്ടാകുന്നത് 115 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്ന 345. അതായത് രണ്ട് ബാറ്ററി സീരീസ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും വോൾട്ടേജ് ആഡ് ചെയ്ത് വരുന്ന പോലെ ഇവിടെ വോൾട്ടേജ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ അന്നേരം ഇപ്പോൾ പൊളാരിറ്റി എന്ന് പറയുന്നത് അഡിറ്റീവ്, അതായത് ഇതിൻ്റെ എൻഡും അടുത്തതിൻ്റെ ഫിൻ സ്റ്റാർട്ടിങ്ങുമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കണക്ഷനിലേക്ക് പോയാൽ രണ്ടാമത്തെ കണക്ഷൻ നോക്കുക. ഇവിടെ ഫിഗർ കാണുന്നു, ഇതാണ് രണ്ടാമത്തെ കണക്ഷൻ. അത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിവിടെ ഈ ടെർമിനൽ ഇവിടെ ബാറ്ററി പാരലൽ പോലെയാണ് വന്നത്, അതായത് സെയിം പൊളാരിറ്റികൾ വരുന്നത്. ഇവിടെ നമ്മളൊന്ന് മാറ്റി കൊടുത്ത് നോക്കുക, അതായത് ഓൺലൈനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കൊടുത്ത് നോക്കുക, ഇവിടെ നോക്കിയറിയാം ഇൻപുട്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കുക. ഇവിടെ 50 × 2 = 600 അവിടുത്തെ വന്നതുകൊണ്ട് 55 ഉണ്ട്, 110. അതായത് ഇപ്പോൾ സബ്ട്രാക്റ്റീവാണ്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 230 നിന്ന് ഇവിടുത്തെ 115 വോൾട്ട് കുറച്ചിട്ട് ബാക്കിയുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റി സെയിം പോളാണോ, ഏതൊക്കെയാണ് സെയിം പോളുകൾ, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് പോൾ, അതൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റും.